everyone, welcome to my channel. In this video, we will talk about DIY hair oil for dandruff and hair growth. താരം പൂർണ്ണമായി അകറ്റാനും മുടി പെട്ടെന്ന് തഴച്ച് വളരാനുമുള്ള ഫലപ്രദമായ ഒരു ഒറ്റമൂലി എണ്ണയാണിത്. അപ്പോൾ ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ഒരു ബെൽ ഐക്കോൺ കൂടി വരും, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആര്യ വേപ്പിലയാണ്. അപ്പോൾ ആര്യ വേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് മാത്രമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കൈപ്പിടി ആര്യ വേപ്പില പറിച്ച് വയ്ക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഈ ആര്യ വേപ്പില നമ്മൾ മുടിയിൽ തുടർന്ന് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യും, പൂർണ്ണമായും അകറ്റും. പിന്നെ സ്പ്ലിറ്റൻസ്, പെയിൻ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരും. മാത്രമല്ല നമ്മുടെ മുടി, ഫ്രിസി ആയിട്ടുള്ള മുടി നമുക്ക് സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കുകയും ചെയ്യും. നമ്മൾ കെമിക്കൽ ഷാംപൂസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പിലെ പി എച്ച് ലെവലിൽ ഇംബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആര്യ വേപ്പില പാക്കായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഓയിലായിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പി എച്ച് ബാലൻസ്ഡ് ആക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ആരോഗ്യമോടെ ഇരിക്കാനായിട്ട് ഇത് സഹായിക്കും. പി എച്ച് ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിയില്ല, അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും, നല്ല മുടി വളർച്ചയ്ക്ക് അത് സഹായിക്കും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ആര്യ വേപ്പിലിൻ്റെ കൂടെ വെളിച്ചെണ്ണയാണ് എണ്ണ കാച്ചാനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ആര്യ വേപ്പിലയും വെളിച്ചെണ്ണയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ഈ എണ്ണ കാച്ചാനായിട്ട്. ആദ്യം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആര്യ വേപ്പില എടുത്തിട്ട് ചെറിയൊരു മിക്സർ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. വെള്ളം ചേർത്ത് തന്നെ അരിക്കാം, അല്ലെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് അരച്ചു കിട്ടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ അത് ഒരു വിധത്തിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഈ ആര്യ വേപ്പിലിൻ്റെ ഫാറ്റി ആസിഡ്സും കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ മുടിനെ നന്നായിട്ട് നറിഷ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാതെയും നമുക്ക് നമ്മുടെ മുടിയെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് എണ്ണ കാച്ചാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ഫ്ലെയിമിൽ വെച്ച് കാച്ചാൻ പാടില്ല. ഡബിൾ ബോയിലർ മെത്തേഡിലാണ് നമ്മളിത് കാച്ചാൻ പോകുന്നത്. ആദ്യം ഒരു ചട്ടിയിലെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനകത്ത് നമ്മൾ ചെറിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ എണ്ണ കാച്ചാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരാണ് ഡബിൾ ബോയിലർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒരുവിധം ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ പേസ്റ്റ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ശരിയായ രീതിയിൽ എങ്ങനെ കാച്ചെടുക്കാമെന്ന് മനസ്സിലാവുക. അത് മാത്രമല്ല ഇതിൻ്റെ ഉപയോഗ രീതി കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒരുവിധം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ പേസ്റ്റ് എടുത്ത് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് മിക്സ് ചെയ്യുകയാണ്. മെല്ലെ ഓരോരോ സ്പൂണായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് മാത്രമാണ് ഇതിൽ ഇടുന്നത്. ഞാൻ ബിക്കോസ് അത്രയ്ക്കേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പേസ്റ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഒരു ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാനായിട്ട്, ഞാൻ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് യൂസ് ചെയ്യുന്നത്. ടു ടൈംസ് യൂസ് ചെയ്യാനായിട്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അളവാണിത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതങ്ങ് തിളച്ചുകൊണ്ടിരിക്കട്ടെ. തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പതുക്കെ ആവുള്ളൂ, നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമിൽ വെക്കാത്തതുകൊണ്ട് കുറച്ച് പതുക്കെ ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത് അതിൻ്റെ കളറ് മാറാൻ തുടങ്ങും. അപ്പോൾ കളറ് ഒരു കരിമ്പച്ച നിറത്തിൽ വരുമ്പോഴാണ് നമുക്ക് എണ്ണ റെഡിയായെന്ന് അറിയുന്നത്. അപ്പോൾ ഈ നിറം വരുമ്പോഴാണ് നമുക്ക് എണ്ണ റെഡിയാവുക. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ ചെറിയ പാത്രം നമ്മൾ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ കാച്ചി കഴിഞ്ഞു. അതിനുശേഷം ഇത് തണുപ്പിക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ അരിപ്പ് എടുത്തിട്ട് അത് അരിച്ചെടുക്കണം. ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എണ്ണ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ DIY ഹെയർ ഓയില്. നല്ലതാണ്, താരൻ അകറ്റാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണയാണ്. ഈ എണ്ണ കഴിഞ്ഞിട്ടേ മറ്റേ എണ്ണയൊക്കെയുള്ളൂ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കടുകെണ്ണയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതും എഫക്റ്റീവാണ്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത്, നമ്മുടെ ആയുർവേദത്തിൽ ഹെർബലിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിടേണ്ട. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഹെർബൽ മരുന്നുകളും ഉണ്ട് നമ്മുടെ ആയുർവേദത്തിൽ. അപ്പോൾ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നത് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിന് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ. ഈ എണ്ണ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഓയിൽ ചെയ്തിട്ട് കുളിക്കില്ല, അതുപോലെ തന്നെ
നന്നായിട്ട് നമ്മുടെ തലയിലും സ്കാൽപ്പിലും തലമുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ എങ്കിലും വെച്ചിട്ട് നമ്മൾ കുളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി തേച്ചിട്ട് നമ്മൾ രാവിലെ കുളിച്ച് കഴുകിക്കളയാം. ഏറ്റവും നല്ലത് നമ്മൾ കുറേ നേരം തലയിൽ വിടുന്നതാണ്. രാത്രി തേച്ചിട്ട് നമ്മൾ രാവിലെ കഴുകിക്കളഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.